എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോർഡൊക്കെ എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ബോർഡിന്റെ പുറത്ത് കയറിയിരിക്കും, ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തിരിക്കും, നോട്ട് എടുക്കുകയാണെങ്കിൽ പേന വാങ്ങിയിട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവള് അങ്ങനെ അത്രയും ആ ഒരു സമയത്ത് നല്ല കുസൃതിയായിരുന്നു. പി ജി പഠനം കഴിഞ്ഞ നാള് മുതലേ ഐ പ്ലസ്, അതായത് എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കിട്ടുന്ന സമയം മുതലേ ഞാൻ ഐ പ്ലസിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു, അന്ന് മുതലേ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത മോട്ടിവേഷൻ ടോക്ക് എല്ലാം ഞാൻ ഒന്നുകൂടി എടുത്ത് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം കേട്ടു. കാരണം എനിക്ക് ശരിക്കും ഒരു അധ്യാപകൻ എന്ന നിലയിൽ റോൾ മോഡൽ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു സാർ. എൻ്റെ വീക്ക് പോയിൻസും അതുപോലെ തന്നെ പ്ലസ് പോയിൻസും ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയാണ് എനിക്ക് അറിയില്ലാത്തത്, എവിടെയാണ് എനിക്ക് അറിയാവുന്നത്. ഈ രണ്ട് കാര്യങ്ങളും പക്ഷെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. കാരണം അറിയാത്ത കാര്യങ്ങൾ എന്തായാലും നോക്കേണ്ടി വരും, അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി തറവാക്കേണ്ടിയും വരും. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൗപർണികയാണ്. സെറ്റ് കൊമേഴ്സ് ക്ലിയർ ചെയ്ത പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലെ പ്രത്യേകതകളും മറ്റ് വിശേഷങ്ങളും ഒക്കെ ഇന്ന് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ടാവും. സ്വാഗതം. താങ്ക് യു സാർ. ഐ പ്ലസിനോട് ഇപ്പോൾ ചിലവഴിക്കാൻ കിട്ടിയ സമയം, അതായത് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അല്ലെ, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, സാറെ കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ അധികമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പി ജി പഠനം കഴിഞ്ഞ നാള് മുതലേ ഐ പ്ലസ്, അതായത് എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കിട്ടുന്ന സമയം മുതലേ ഞാൻ ഐ പ്ലസിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു, അന്ന് മുതലേ ഫോളോ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതൽ കോഴ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും ഐ പ്ലസിനെ നമ്മൾ, അതായത് ഐ പ്ലസ് കളഞ്ഞിട്ടല്ല, അതായത് ആ വീഡിയോസ് തന്നെയാണ് മുന്നോട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സെറ്റ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ലായിരുന്നു, അതായത് സെറ്റ് എഴുതണമെന്ന് തീരുമാനിച്ചില്ല. കാരണം ഞാൻ ബി എഡ് ചെയ്തിട്ടില്ല, അതായത് സെറ്റിന് ലൈഫ് ലോങ് വാലിഡിറ്റി വരുന്നതൊക്കെ പിന്നീടായിരുന്നല്ലോ, അഞ്ച് വർഷത്തിനുള്ളിൽ ബി എഡ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണ് ഞാൻ സെറ്റ് എഴുതാൻ ഓക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുവരെ നെറ്റ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിന്നത്. പക്ഷേ നെറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പഠനം സ്പെൻഡ് ചെയ്യാൻ, ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2023 ഞാൻ സെറ്റ് എക്സാം എഴുതാൻ, ഫസ്റ്റ് സെറ്റ് എക്സാം എഴുതുന്നു, അതും ഇതുപോലെ സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടായിരുന്നു. അപ്പോൾ അന്ന് എഴുതാൻ പോകുമ്പോൾ 1.6 സംതിങ്ങിലാണത് അന്ന് സെറ്റ് എക്സാം മിസ്സായത്. അപ്പോൾ അതുപോലെ അത് ശേഷം അടുത്ത എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് ഒരു തൊട്ടടുത്തുള്ള തന്നെ ഒരു കോളേജിൽ ലെക്ചറായിട്ട് കിട്ടി. പക്ഷേ ഞാനുമായിട്ട് എനിക്കതവിടെ യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നതും ആ സമയത്ത് തന്നെയാണ് അമ്മയ്ക്ക് സ്ട്രോക്ക്, എനിക്ക് അന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് തന്നെയാണ് സ്ട്രോക്ക് വരുന്നത് അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എങ്കിൽ പോലും അതൊന്നും നോക്കാതെ കുഞ്ഞിനെയും ഇവിടെ വിട്ടിട്ട് ഞാൻ പോയി. പക്ഷേ എന്നിട്ടും എനിക്ക് അവിടെ ശരിയാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത് ഒരു മാസമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ആഗ്രഹിച്ച് കിട്ടിയ ജോലി അതായിരുന്നു. പക്ഷെ അതോടുകൂടെ എന്നാൽ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ട്യൂഷൻ ക്ലാസ് തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ്, അപ്പോൾ എനിക്ക് ടച്ചും വിടത്തില്ലല്ലോ. കൊമേഴ്സ് സബ്ജക്റ്റിൽ തന്നെ കുറച്ച് കൂടുതലായിട്ട് കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പഠിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് കൊമേഴ്സിന് കുട്ടികളെ ട്യൂഷൻ വെച്ച് തുടങ്ങി. അപ്പോൾ അതിനുശേഷം പിന്നെ മറ്റു കുട്ടികളൊക്കെ ഇതുപോലെ ക്ലാസ്സിന് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ സെറ്റിന് അപ്ലൈ ചെയ്തിരുന്നെങ്കിലും ഈ പഠിച്ചില്ല, പഠിക്കാത്തത് കാരണം ആ ഒരു ആ പിറ്റേ ആഴ്ച, ഞാൻ റിസൈൻ ചെയ്തതിൻ്റെ പിറ്റേ ആഴ്ച എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സാം എഴുതിയില്ല. കാരണം ഒന്ന് മാനസികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു, പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ എക്സാം എഴുതിയില്ല. അത് കഴിഞ്ഞിട്ടാണ് അടുത്തതുപോലെ സെറ്റിന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ ഐ പ്ലസ് എന്ന് വീണ്ടും സ്റ്റാറ്റസ് കാണുന്നുണ്ട്. അതായത് ഇന്നേ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അതായത് കുറഞ്ഞ ചിലവിൽ ക്രാഷ് കോഴ്സ്, അതേ സ്റ്റാറ്റസ് അന്നേ ദിവസം ഞാൻ കാണുന്നുണ്ട്, ഇന്ന് കോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ട് അന്ന് ഇതുപോലെയാണ്, എൻ്റെ കയ്യിൽ അത് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് അന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പം നന്നായിട്ട് ഓക്കെ, ഞാൻ ഈ വട്ടം പഠിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ പതിയെ പതിയെ ആയിരുന്നപ്പോൾ ആ സമയത്ത് കുട്ടികളും കുറച്ച് കൂടുതൽ, അതായത് എനിക്ക് അധികം ടച്ച് ഇല്ലാത്ത സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടവരുന്ന കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഞാൻ പഠിപ്പിച്ചാൽ മതി, അതായത് അറിയാവുന്നവരൊക്കെ ആയപ്പോൾ ഞാൻ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒഴിവാക്കാൻ, അതെ ആയിരുന്നു. പിന്നെ അതുപോലെ കുഞ്ഞിനിപ്പോ 1.5 വയസ്സ് കഴിഞ്ഞു, ആ ഒരു ദിവസം 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോ ഇതിപ്പോ ജാനുവരി അല്ലേ, ജൂലൈ കഴിഞ്ഞിട്ട്. അപ്പോ ആ ഒരു സമയം മുതല്
അതെ, അപ്പം അങ്ങനെയാണ് പഠിത്തമൊക്കെ നടന്നത്, അങ്ങനെയാണ്. പിന്നെ അതിനുശേഷം പിന്നെ എന്നിരുന്നാലും എനിക്കതത്ര അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. പക്ഷെ ഞാൻ കേട്ട കാര്യങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും കേൾക്കാറുള്ളൂ. പുതിയ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഇരുന്നാലും ശ്രദ്ധിക്കത്തില്ലല്ലോ. കാരണം നമ്മൾ വേറെ കാര്യങ്ങളിൽ മുഴുകിയിരുന്നാലും ആ കാര്യങ്ങളിലോട്ട് അത്ര കണ്ട് നമ്മൾ ശ്രദ്ധ തിരിയണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേട്ടത് വീണ്ടും വീണ്ടും കേൾക്കും, കേൾക്കാത്ത പോർഷൻസ് ഒന്നും പിന്നെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അതെ അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. കൂടുതലും പിന്നെ ഷോർട്ട് നോട്ട്സ് എഴുതുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യം, എഴുത്ത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എഴുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോർഡൊക്കെ എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു ബോർഡിന്റെ പുറത്ത് കയറിയിരിക്കും, ലാപ്ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തിരിക്കും, നോട്ട് എടുക്കുകയാണെങ്കിൽ പേന വാങ്ങിയിട്ട് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവള് അങ്ങനെ അത്രയും ആ ഒരു സമയത്ത് നല്ല കുസൃതി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ ഏറ്റവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് കർമ്മം കൊണ്ട് കൂടപ്പുറപ്പായിട്ടുള്ള ഒരാളാണ്. പോട്ടെ, ഇത്തവണ എന്തായിരുന്നാലും സെറ്റ് കിട്ടണം എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒക്കെ ഇപ്പോൾ വീണ്ടും എനിക്ക് കുട്ടികളുടെ എക്സാം വരുമ്പോൾ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പാരന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എല്ലാ പാരന്റ്സും ഫുൾ മാർക്കിൻ്റെ ആൾക്കാരെ, കോമ്പറ്റീഷനാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെയും ടെൻഷനാകും. അതെ, അപ്പം അങ്ങനെ വന്നപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. രാത്രി 10 മണി വരെയൊക്കെ ഇവിടെ ഇരിക്കും. അപ്പം തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് കുട്ടി കരച്ചിലായിരിക്കും, അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഇത്രയും സമയം ട്യൂഷൻ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം വന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡിലൂടെ എനിക്ക് അതിൻ്റെതായ ഫലം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളുകൂടെയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ വീണ്ടും വരുന്ന, ഇനിയിപ്പോൾ എന്തായാലും പറ്റത്തില്ല, അവസാനം ഒരു 14 ഡേയ്സ് ഉണ്ട്. ഈ 14 ഡേയ്സിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഒന്നുമില്ല, ഇനി ഞാൻ പഠിക്കും. ആ സമയത്താണ് CBSEയും സ്റ്റേറ്റും ഒക്കെ മാറി മാറി എക്സാംസ് വരുന്നത്. അപ്പോൾ വീണ്ടും പറ്റാതെയായി, കുഞ്ഞിന് അസുഖം വന്നു തുടങ്ങി, ഹസ്ബൻഡ് ICUയിലായി. പിന്നെ അവസാനം 3 ദിവസമേ ഉള്ളൂ, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫൈനലായി ആ 3 ദിവസത്തിൽ ആകെ ചെയ്ത് കുറേ PYQs ഞാൻ ഓൾറെഡി പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുൻപ് തന്നെ പ്രിന്റ് എടുത്ത് വെച്ചു, പക്ഷെ ചെയ്തിട്ടില്ലായിരുന്നു. ഈ PYQs ചെയ്യുമ്പോഴും എൻ്റെ സംശയം, സൈറ്റിലുള്ളത് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും ഇത് ശരിയാണോ, കാരണം ഇവിടെ ശരിയുള്ളതല്ലല്ലോ അപ്പുറത്ത്. അപ്പോൾ ഒരുപാട് എനിക്ക് വിശ്വാസത്തിന് ഭയങ്കര ഇതായിട്ടുള്ള, വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് ശരിയാണോ എന്നുള്ളത്, എന്നാൽ ഞാൻ അത്ര എഫേർട്ട് എടുത്ത് പഠിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ എങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഓക്കെ, ഇനിയുള്ളത് ആകെ ഉള്ളത് വീണ്ടും I+ന് മാത്രമായിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നാൽ I+ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ എങ്കിലും എൻ്റെതായ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടാണ് പ്രിന്റഡ് നോട്ട്സ് എടുത്തിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഓക്കെ, ഇതിനകത്തുള്ളതെല്ലാം കറക്റ്റാണ്, ഇനി എനിക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനകത്തുള്ളതാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യൻസ് PYQs അതിൽ ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് കേൾക്കാൻ തുടങ്ങി, സ്പീഡ് കൂട്ടിയൊക്കെ വെച്ച് കേൾക്കാൻ തുടങ്ങി. അതെ, പക്ഷെ അപ്പോഴും ഞാൻ കേൾക്കുമ്പോൾ സീരിയസ്ലി പറയുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് കേൾക്കുമ്പോൾ മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊന്നും കേൾക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് അത്രയും സ്പീഡിലല്ലേ അത് വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ അത്രയും സ്പീഡ് പ്രശ്നമല്ല. ആ സമയത്താണ് ഓക്കെ എനിക്കിതൊക്കെ പറ്റുമെന്നൊരു ചിന്ത വരുന്നതും ആ ഒരു 3 ദിവസത്തിലാണ്. 3-ാമത്തെ ദിവസമായപ്പം വൈകുന്നേരം ആയപ്പം തോന്നുന്നു സാറിൻ്റെ ക്ലാസ് വീഡിയോ ടോക്ക് വരുന്നുണ്ട്, എല്ലാവരും ഇനി ഒന്ന് കൂടുതൽ റിവൈസ് ചെയ്യാതെ ഉറങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് ഫോളോ ചെയ്യണം എന്നുണ്ട്. അതെ, കാരണം എനിക്കൊന്ന് കോൺഫിഡൻസ് വരുന്നതിനുള്ള ഒന്നും ആയിട്ടില്ല. കാരണം എനിക്ക് മൊത്തം ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, ഞാൻ പഠിച്ചില്ല എങ്കിൽ പോലും ഇനി മൊത്തം വീഡിയോ ഒന്ന് കേട്ട് തീർക്കുമ്പോൾ എനിക്കൊന്ന് സമാധാനം ആവുമല്ലോ എന്നുള്ളതിൽ വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ടിരുന്നു. കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അന്നത്തെ ഉറക്കം, പിന്നെ വീണ്ടും അന്നേ ദിവസം കൃത്യമായിട്ട് വേറെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്, പിന്നെയും പ്രശ്നങ്ങൾ, അതായത് ടെൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതുപോലെ ചേട്ടനും എൻ്റെ ബ്രദറെ, പുള്ളി ഇപ്പം തൃശ്ശൂരാണ്, പുള്ളി എല്ലാവരോടും നിന്നിട്ട് ഓക്കെ പോട്ടെ അത് വിട്ടേക്ക്, നീ ഇത് പഠിക്കും, നാളെയല്ലേ നിനക്ക് എക്സാം എന്ന് പറഞ്ഞിട്ടിരുന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ മുന്നേ തന്നെ വീണ്ടും ഞാൻ ഈ ഒരാഴ്ച മുന്നേ സാറിൻ്റെ അതുവരെ പ്ലേ ചെയ്യാത്ത മോട്ടിവേഷൻ ടോക്ക് എല്ലാം ഞാൻ ഒന്നുകൂടി എടുത്ത് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം കേട്ടു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി, എനിക്ക് ശരിക്കും ഒരു അധ്യാപകൻ എന്ന നിലയിൽ റോൾ മോഡൽ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ ഇവിടെയായിരുന്നു സാർ. അപ്പോൾ അതിൻ്റെ അതിൽ ഓക്കെ, ഞാൻ ഇന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിന് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കണം എന്നിരുന്ന അത് കഴിയാത്തത് കൊണ്ട് വന്ന ഒരു കാര്യമാണ് അന്ന് അത്രയും ഫുൾ ടൈം 3 ദിവസം ഇരിക്കേണ്ടി വന്നത്. അപ്പം അതിൻ്റെതായി വീണ്ടും നടുവേദന പ്രശ്നങ്ങളൊക്കെ വന്നു. ബഡ്ജറ്റ് ഉള്ളത് കണ്ട് തന്നെ എക്സാം ഹോളിൽ ഇരുന്നപ്പോഴും എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായി. കാരണം ആൻസേഴ്സൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, ഉറക്കം ശരിയായില്ല. അപ്പോൾ അപ്പോഴും സാറിന് വീണ്ടും ഞാൻ അവിടെ ഓർക്കുകയാണ്, തലേ ദിവസം പറഞ്ഞതല്ലേ മതി എന്ന്, കേട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു, വീട്ടിലെത്തി. എത്തിയിട്ട് ഇതുപോലെ തന്നെ പിന്നെയും മോട്ടിവേഷൻ ടോക്ക് പിന്നെയും കേൾക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന പിന്നെ അതിനുശേഷം വരുന്ന എല്ലാം ബാക്കി കാര്യങ്ങളാണല്ലോ. ഓക്കെ, ഞാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ളത് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒരുപാട് സ്ട്രഗിളുകളുടെ ഇടയിൽ നിന്ന് പഠിച്ച് പാസ്സായ ഒരാളല്ലേ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഈ ഒരു ജേർണിയിൽ എന്റെ റിസൾട്ട് എന്തായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന് പറയാമോ? നമ്മൾ ഇതുവരെ
നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയം മുതല് പരീക്ഷ എഴുതുന്ന ദിവസം വരെ എന്നോട് ഷെയർ ചെയ്തു. എന്റെ റിസൾട്ട് കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. റിസൾട്ട് വന്നപ്പോൾ ശരിക്കും പാസ് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരുന്നു കണ്ട്. സെറ്റ് പാസ്സായി. ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. കാരണം ഐ പ്ലസിനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് അതിനകത്ത് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും തെറ്റ്, ഇപ്പോൾ പി വൈ ക്യൂസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഞാൻ എക്സ്പ്ലനേഷൻസ് വീണ്ടും നോക്കുമായിരുന്നു. തെറ്റായിരുന്നാലും അതിനെ കൂടുതലായിട്ട് ഓക്കെ എന്താണ് എനിക്ക് തെറ്റിയത് എന്നുള്ളത് കുറച്ചുകൂടി എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പി വൈ ക്യൂസിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള ആൻസർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. കാരണം ഒരു പക്ഷേ വേറൊരു സ്ഥലത്ത് ഇത് മാറി വന്നാലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീക്ക് പോയിന്റ്സും അതുപോലെ തന്നെ പ്ലസ് പോയിന്റ്സും ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് എനിക്ക് അറിയില്ലാത്തത്, എവിടെയാണ് എനിക്ക് അറിയാവുന്നത്, ഈ രണ്ട് കാര്യങ്ങളും പക്ഷെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. കാരണം അറിയാത്ത കാര്യങ്ങൾ എന്തായാലും നോക്കേണ്ടി വരും, അറിയാവുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി തറവാക്കേണ്ടിയും വരും. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പഠിക്കുന്നു ആ ഒരു കാര്യം കേൾക്കുന്നതിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഞാനത് പിന്നെ കേൾക്കാനായിട്ട് ശ്രമിച്ചത്. കൂടുതലും അതിനെ എഴുതിയും ഒക്കെ പഠിക്കുക തന്നെ വേണം. അപ്പം ആ സമയത്ത് അത്രയും വിൽപ്പവർ എങ്ങനെയൊക്കെയോ ദൈവസഹായിച്ച ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലുപരി ഞാൻ പറഞ്ഞതുപോലെ സാറിൻ്റെ മോട്ടിവേഷൻ ടോക്കുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പോയിട്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, അതായത് എന്താണ് ഒരു ആഗ്രഹം, അതായത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും നടക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ എനിക്കും ആഗ്രഹങ്ങളായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്, പക്ഷേ എഫേർട്ട് എടുക്കുന്നത് കുറവായിരുന്നു. ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ടത് തന്നെയാണ്, പക്ഷേ എഫേർട്ട് എടുക്കുന്നത് വളരെയധികം കുറവായിരുന്നു. അപ്പോൾ ശരിക്കും കുട്ടികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, എഫേർട്ട് എടുക്കണം, സമയം അതിനായിട്ട് വിനിയോഗിക്കണം. എത്ര സമയം ഇല്ലെങ്കിൽ പോലും നമ്മുടെ മൈൻഡിനെ അതിനോടൊപ്പമായിട്ട് നമ്മളൊന്ന് എന്താണ് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇൻകൽക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് സക്സസ് ആവാൻ പറ്റില്ല തന്നെയാണ്. കാരണം നമുക്ക് എത്ര നമ്മളെ സഹായിക്കാൻ ആളുണ്ടായിരുന്നാലും നമ്മുടെ മനസ്സിൽ നമ്മൾ ഓക്കെ അല്ല, നമ്മൾ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് പാടെ നമുക്ക് ഫെയിലറായിട്ടേ പോവുള്ളൂ. അതെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയും നാൾ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ യൂട്യൂബ് സാറ് ഐ പ്ലസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് കൂടുതലായിട്ട് വന്നത് ഈ ഡെയിലി മെസ്സേജസിലൊക്കെ കൂടുതലായിട്ട് കേട്ടതിന് ശേഷവും സ്റ്റോറീസൊക്കെ വീണ്ടും വീണ്ടും കേട്ടതിലൂടെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഓക്കെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം തന്നെയാണ് സെറ്റ് നേടുക, അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയിരുന്നാലും നേടുക എന്നുള്ളത്. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് തരാനായിട്ടുള്ള ഒരാളുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ആ എക്സാം, ഏത് എക്സാമാണോ എഴുതുന്നത് ആ എക്സാമിൻ്റെ പാറ്റേൺ കൃത്യമായിട്ട് അറിയണം. എക്സാമിൻ്റെ എങ്ങനെയാണ് അതിന് ടൈം അലോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് നമ്മൾ പഠന രീതി ക്രമീകരിക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരവർക്ക് എന്താണോ അനുയോജ്യമായിട്ട് വരുന്നത് ആ ഒരു രീതിയിൽ വേണം ടൈം ടേബിളൊക്കെ ക്രമീകരിക്കാനായിട്ട്. ഏറ്റവും പ്രധാനം അവരവരുടെ ഈ ഹെൽത്തും മൈൻഡും ഒക്കെ, അത് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുള്ള ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിരുന്നാലും നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തില്ല, നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് പറ്റണം എന്നില്ല. സോണിയ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ സമയം മാറ്റിവെക്കാനും നമ്മുടെ സ്വപ്നങ്ങൾ നേടാനുമായിട്ട് എഫേർട്ട് എടുക്കണം എന്നുള്ളത്. ഒരുപാട് ആത്മാർത്ഥമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഒപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് സംസാരിക്കുമ്പോഴും പറയുമ്പോഴുള്ള ആത്മാർത്ഥതയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂടി അല്പസമയം മാറ്റിവെക്കാൻ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു പോയിന്റ് കൂടിയാണല്ലേ വിദ്യാർത്ഥികളോട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്നതിനകത്ത് നിന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളും പറഞ്ഞു. പ്രത്യേകമായിട്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുകയും നോട്ട് എഴുതുകയും ചെയ്യുന്നതിന് പുറമെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജികൾ അപ്ലൈ ചെയ്തിരുന്നു? ഒടുവിൽ സമയം കുറവായിരുന്നു എന്നറിയാം. സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് ജനറൽ പേപ്പറിൽ പീക്ക് ഏരിയാസ് ഏതാണെന്നുള്ളത്, ഇപ്പൊ ഞാൻ ജി കെയിൽ വളരെയധികം പിന്നിലോട്ടാണ്. അപ്പോൾ എന്നാൽ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ജി കെയിൽ കുറവ് പിന്നിലോട്ടായതുകൊണ്ട് അത് കേൾക്കാനായിട്ട് ശ്രദ്ധിച്ചു. എനിക്കെല്ലാം കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ ഇതെനിക്ക് അറിയില്ല, പക്ഷെ എനിക്കിത് കേട്ടേ പറ്റൂ എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് കേൾക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ അതിന് അതുപോലെ സെക്കൻഡ് പേപ്പറിൽ ഏതാണ് എനിക്ക് പറ്റാതെ വരുന്നത്, അതായത് ഇത്രയും നാളായി, ഇത്രയും വർഷം ആയതുകൊണ്ട് പ്രോബ്ലത്തിലൊക്കെ ടച്ച് വിട്ടു പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അതിൽ തന്നെ എനിക്ക് ഒരു 4-5 questions വന്നു കഴിഞ്ഞാൽ ആ 4 marks പോയി അല്ലെങ്കിൽ 5 marks പോയി എന്നുള്ള അവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു. ചെയ്യാത്തൊരു കാര്യമാണ് ഈ വീക്ക് ഏരിയകൾ വർക്ക് ചെയ്യാന്ന് പറയുന്നത്.
ഇപ്പോഴും നമുക്ക് എളുപ്പമുള്ളത് ചെയ്തു നോക്കാനായിരിക്കും താല്പര്യം ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്ക്. നിങ്ങൾ ഈ കേൾക്കുന്നവരും വീക്കായിട്ടുള്ള ഏരിയകളിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ള പോയിന്റ് കൂടി അവർക്കും അത് കിട്ടിക്കാണുമെന്ന് കരുതുകയാണ്. ഇനിയുള്ള സ്വപ്നങ്ങൾ എന്താണ്? അടുത്തത് നെറ്റിലേക്കൊക്കെ പോകണം. അതെ, എനിക്ക് എന്തായിരുന്നാലും പി എച്ച് ഡി എടുക്കണം. അത് ജെ ആർ എഫ് ഒരിക്കലൊന്നും മിസ്സായി പോയത് തിരിച്ചു പിടിക്കണം അല്ലേ? 5 വർഷങ്ങൾക്ക് മുമ്പ് കയ്യെത്തും ദൂരത്ത് നഷ്ടമായി പോയൊരു സാധ്യതയിലേക്ക് തിരികെ എത്തണം. കാരണം എന്നെക്കാൾ ഉപരി ഇതിനു വേണ്ടിയിട്ട് എനിക്കിത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പോയിട്ട് എന്നെ പഠിപ്പിച്ച ഒരാളുണ്ട്, എന്നെ എംകോമിനൊക്കെ. ഇപ്പോൾ ഞാൻ എംകോം സി എ എന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ സി എ ചാറ്റേഡ് അക്കൗണ്ടല്ല. ഞാൻ ബികോം സി എ ആയിരുന്നെങ്കിൽ പോലും എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പുള്ളിക്കാരൻ എന്നെ വിട്ട് പഠിപ്പിക്കുന്നതാണ്. അതൊരു അച്ഛനാണ്, ഫാദർ ജോൺ പഠിപ്പിക്കൽ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ എംകോം പഠിപ്പിച്ചു. പുള്ളിക്കാരനെ ഞാൻ ജെ ആർ എഫ് എടുത്ത് പി എച്ച് ഡി ചെയ്യണം എന്നുള്ളത് വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ പുള്ളി വളരെയധികം സപ്പോർട്ട് ചെയ്ത് എനിക്ക് ജോലി വാങ്ങിത്തരുന്നതൊക്കെ തന്നെയും പുള്ളിയായിരുന്നു. ജൂണിലും അങ്ങേറ്റം ഡിസംബറിലായിട്ട് ഒരു രണ്ട് അറ്റംപ്റ്റുകൾ മുന്നിലുണ്ടല്ലേ. ഇതില് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നേടാൻ സാധിക്കട്ടെ. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളിപ്പോ ഒരു വിജയം ഒരു ലഹരിയാണ്. നമ്മൾ ഒരു തവണ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വിജയത്തിലേക്ക് പോകാനുള്ള ഒരു എനർജി അത് നൽകുന്നുണ്ടാവും തീർച്ചയായും. അപ്പൊ സെറ്റ് വിജയം ഒരു പടികൾ ചവിട്ടിക്കയറുന്നതല്ലേ, ആദ്യ പടിയായിട്ട് ഇരിക്കട്ടെ. അടുത്തത് ഇനി നെറ്റും പി എച്ച് ഡി എന്നുള്ള സ്വപ്നവും ജെ ആർ എഫോട് കൂടി പി എച്ച് ഡി എല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം വർക്ക് ചെയ്യാനുള്ള കരുത്തും സാഹചര്യങ്ങളും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാ നന്മകളും പ്രിപ്പറേഷൻ ജേണിയിലും മുന്നോട്ടുള്ള നെറ്റിന്റെ തയ്യാറെടുപ്പിലും ഒക്കെ നിങ്ങളോടൊപ്പം കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ജെ ആർ എഫ് നേടിയ സൗകര്യയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇവിടെ എത്താമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ സെഷൻ താൽക്കാലികമായിട്ട് ഒരു കോമ ഇട്ട് വെക്കാം. ഇത് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് ജേണിയിലെ അടുത്ത പടവുകളിലൂടെ വിജയകരമായിട്ട് പൂർത്തിയാക്കാനാകട്ടെ. അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ നിർത്താതെ തുടരുക. സ്വന്തം സ്വപ്നങ്ങളും വ്യക്തിത്വമൊക്കെ സംരക്ഷിച്ച് നിലനിൽക്കാനാവട്ടെ. എല്ലാ നന്മകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.